വാർത്തകൾ വേഗത്തിലേക്ക്. സംസ്ഥാനത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മൂന്ന് ഘട്ടമായി. ഒന്നാം ഘട്ടം December 8, രണ്ടാം ഘട്ടം December 10, മൂന്നാം ഘട്ടം December 14. വോട്ടെണ്ണൽ December 16. December 8 ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ വോട്ടെടുപ്പ്. രണ്ടാം ഘട്ടത്തിൽ കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, വയനാട് ജില്ലകളിലും മൂന്നാം ഘട്ടത്തിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും വോട്ടെടുപ്പ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം November 12 പുറപ്പെടുവിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി November 19, സൂക്ഷ്മ പരിശോധന November 20, December 16 വോട്ടെണ്ണൽ. കോവിഡ് പോസിറ്റീവ് ആയാൽ പോസ്റ്റൽ വോട്ട്, ക്വാറന്റീനിൽ ഉള്ളവർക്കും പോസ്റ്റൽ വോട്ട് സൌകര്യം. വോട്ടെടുപ്പ് രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെ. December 23 സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകും. തെരഞ്ഞെടുപ്പ് മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള ജനങ്ങളുടെ പിന്തുണയാകും തെരഞ്ഞെടുപ്പ് ഫലമെന്ന് LDF കൺവീനർ. വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. വലതുപക്ഷ രാഷ്ട്രീയ സഖ്യത്തെ കേരളം നിരാകരിക്കുമെന്നും വിജയരാഘവൻ. UDF ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് രമേശ് ചെന്നിത്തല. കേരളത്തിലെ ജനത രാഷ്ട്രീയ പ്രബുദ്ധർ. സ്വർണ്ണക്കടത്ത് പോലുള്ള അഴിമതികളും കൊള്ളകളും ജനങ്ങൾ തിരിച്ചറിയും. ഇടതുമുന്നണിക്കുള്ളത് ആരുമായും കൂട്ടുകൂടുന്ന സംവിധാനം. ജോസ് കെ മാണി വിട്ടുപോയത് UDFനെ ബാധിക്കില്ലെന്നും ചെന്നിത്തല. തികഞ്ഞ ശുഭാപ്തി വിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് KPCC പ്രസിഡന്റ്. UDF സർവകാല റെക്കോർഡ് സ്വന്തമാക്കും. എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി. സമകാലീന രാഷ്ട്രീയ സാഹചര്യങ്ങൾ തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഘട്ടം ഘട്ടമായി നടത്തുമെന്നും മുല്ലപ്പള്ളി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ ചർച്ച ചെയ്യുന്നതാകും തെരഞ്ഞെടുപ്പെന്ന് UDF കൺവീനർ MM ഹസൻ. അഴിമതിക്കെതിരായ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. UDF തെരഞ്ഞെടുപ്പിൽ സർവകാല റെക്കോർഡ് നേടുമെന്നും ഹസൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി. തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും കുഞ്ഞാലിക്കുട്ടി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് NDA സഖ്യം നേടുമെന്ന് K സുരേന്ദ്രൻ. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായി. സ്വർണ്ണക്കടത്ത് അടക്കമുള്ള വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കും. ഇടത് വലത് കക്ഷികൾക്കെതിരെ BJP ഉയർത്തുന്ന ആരോപണങ്ങൾ സത്യമെന്ന് തെളിയുമെന്നും സുരേന്ദ്രൻ. അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം ഉടൻ വന്നേക്കും. വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടത്തിൽ ലീഡുയർത്തി ജോ ബൈഡൻ. ജോർജിയയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ട്രംപിന്റെ ലീഡ് 1200 താഴെ മാത്രം. നെവാഡയിലും ആരിസോണയിലും ബൈഡന്റെ ലീഡ് ഉയരുന്നു. അവസാനം വോട്ടെണ്ണം വരെയും കാത്തിരിക്കണമെന്ന് ബൈഡൻ. തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നെന്ന് ആവർത്തിച്ച് ട്രംപ്. തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് ആരോപിച്ച് ഡൊണാൾഡ് ട്രംപ് നൽകിയ ഹർജികൾ കോടതി തള്ളി. ആരോപണം തെളിയിക്കാൻ ട്രംപിനായില്ല എന്ന് കോടതി. ഹർജികൾ തള്ളിയത് മിഷിഗൺ, ജോർജിയ കോടതികൾ. പ്രതീക്ഷകൾ അസ്തമിച്ച് ഡൊണാൾഡ് ട്രംപ്. എല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്ന് പ്രതികരണം. ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് ഹർജികൾ തള്ളിയതോടെ റിപ്പബ്ലിക്കൻ ക്യാമ്പിലും നിരാശ. ബിനീഷിനെ ചോദ്യം ചെയ്യാൻ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയും. ബിനീഷിന്റെ ED കസ്റ്റഡി നാളെ അവസാനിക്കും. ഇന്നലെ തിരുവനന്തപുരത്ത് റെയ്ഡ് നടത്തിയ ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്തേക്കും. ബിനീഷ് കോടിയേരിയെ ED ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. പ്രധാനമായും ചോദ്യം ചെയ്യുന്നത് ബനാമി ഇടപാടുകളെക്കുറിച്ച്. ബിനീഷ് കോടിയേരിയുടെ വീട്ടിലെ എൻഫോഴ്സ്മെന്റ് റെയ്ഡിൽ പോലീസ് നടപടി ഉണ്ടാകില്ല എന്ന് സൂചന. കോടതിയുടെ അനുമതിയോടെയാണ് പരിശോധന നടത്തിയത് എന്ന് എൻഫോഴ്സ്മെന്റ് സംഘം പോലീസിനോട്. വീട്ടുകാരെ തടങ്കലിൽ ആക്കിയെന്ന ആരോപണവും തള്ളി ED. ബിനീഷിന്റെ വീട്ടിലെ ED പരിശോധന നിയമപരമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നു. സംസ്ഥാന ബാലാവകാശ കമ്മീഷന് വിഷയത്തിൽ എങ്ങനെ ഇടപെടാൻ കഴിയുമെന്നും ചെന്നിത്തല. ഫെഡറൽ സംവിധാനത്തെ ദുർബലമാക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ്. വികസനത്തിന്റെ പേരിൽ അഴിമതി നടത്തുകയാണ്.
വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയിൽ അഴിമതി നടന്നത് സർക്കാർ തന്നെ അംഗീകരിച്ചതാണെന്നും ചെന്നിത്തല. സ്പീക്കർക്കും പ്രതിപക്ഷ നേതാവിന്റെ രൂക്ഷ വിമർശനം. സ്പീക്കർ ഇല്ലാത്ത അധികാരം ഉപയോഗിക്കുന്നു. അഴിമതി അന്വേഷിക്കാതിരിക്കാൻ സ്പീക്കർ നിയമസഭയെ ദുരുപയോഗം ചെയ്തുവെന്ന് രമേശ് ചെന്നിത്തല. കോടിയേരിയുടെ വീടിന് മുന്നിൽ നടന്നത് പൊറാട്ട് നാടകമെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇഡിയുടെ അന്വേഷണം തടസ്സപ്പെടുത്താനാണ് ശ്രമം. വിഷയത്തിൽ സിപിഎം ദേശീയ നേതൃത്വം അഭിപ്രായം പറയണമെന്നും കെ പി സി സി അധ്യക്ഷൻ. മുഖ്യമന്ത്രി സി എം രവീന്ദ്രനെ ന്യായീകരിച്ചത് എം ശിവശങ്കറെ പിന്തുണച്ചതുപോലെയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിനീത വിധേയനാണ് രവീന്ദ്രൻ. അന്തർനാടകങ്ങൾ എല്ലാം അറിയുന്നയാളാണ് രവീന്ദ്രൻ എന്നും മുല്ലപ്പള്ളി. ദേശീയ ഏജൻസികളുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കാനം രാജേന്ദ്രൻ എ കെ ജി സെന്ററിന്റെ അടിമയായെന്ന് മുല്ലപ്പള്ളി. മാവോയിസ്റ്റ് വിഷയത്തിൽ വ്യക്തമായ നിലപാടെടുത്ത കാനത്തിന് ഇഡി കാര്യത്തിൽ മനപരിവർത്തനം വന്നു. ബാലാവകാശ കമ്മീഷൻ സി പി എമ്മിന്റെ പോഷക സംഘടന പോലെ പ്രവർത്തിക്കുന്നുവെന്നും മുല്ലപ്പള്ളി. ബാലാവകാശ കമ്മീഷൻ ബാലകൃഷ്ണൻ കുടുംബ കമ്മീഷനായെന്ന് ബി ജെ പി നേതാവ് പി കെ കൃഷ്ണദാസ്. കമ്മീഷൻ ചെയർമാനെ ചുമതലയിൽ നിന്നും മാറ്റണം. ഇഡിയുടെ അന്വേഷണം തടസ്സപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത് എന്നും കൃഷ്ണദാസ്. ബിനീഷ് കോടിയേരിക്ക് ലഹരി മരുന്ന് കേസിലെ പ്രതി അനൂപ് മുഹമ്മദ് ബായ് ബിസിനസ് പങ്കാളിത്തം ഇല്ല എന്ന് ബിനീഷിന്റെ ഭാര്യ റെനീറ്റ ന്യൂസ് എയ്റ്റിനോട്. തിരുവനന്തപുരത്തെ രണ്ട് ഹോട്ടലുകളിൽ ബിനീഷിന് ബിസിനസ് പങ്കാളിത്തം ഉണ്ട്. പരിശോധനയ്ക്കെത്തിയ ഇഡി ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയിരുന്നു എന്നും റെനീറ്റ. എം ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ എട്ടാം ദിവസമായ ഇന്നും തുടരുന്നു. ലൈഫ് മിഷൻ, കെ ഫോൺ തുടങ്ങിയ പദ്ധതികളുടെ വിവരങ്ങൾ തേടി ഇഡി. വടക്കാഞ്ചേരി മോഡലിൽ മറ്റ് ജില്ലകളിലെ ലൈഫ് മിഷൻ പദ്ധതികളിൽ ശിവശങ്കർ ഇടപെട്ടു എന്ന നിഗമനത്തിൽ ഇഡി. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തീർത്ത പ്രതിസന്ധിയിൽ നിന്ന് പുറത്തുകടക്കാൻ വഴികൾ തേടി സിപിഎം. പാർട്ടി സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തുടക്കം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടരുന്നു. നാളെ സംസ്ഥാന കമ്മിറ്റിയും യോഗം ചേരും. കേന്ദ്ര കമ്മിറ്റി യോഗ തീരുമാനങ്ങളുടെ റിപ്പോർട്ടിംഗ് ഇന്നത്തെ പ്രധാന അജണ്ട. കേന്ദ്ര ഏജൻസികളുടെ കടന്നുകയറ്റത്തെ ചെറുക്കാനുള്ള നിയമവഴികളും സിപിഎം ആലോചിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയാകും. എൽ ഡി എഫിൽ കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. പാർട്ടിയിൽ ആഭ്യന്തര തർക്കങ്ങൾ ഇല്ല. എൽ ഡി എഫിലും തർക്കങ്ങൾ ഇല്ല. സർക്കാരിനെതിരെയുള്ള ആക്ഷേപങ്ങളുടെ സത്യസ്ഥിതി ജനങ്ങളെ അറിയിക്കുമെന്നും കാനം. സിപിഐ സംസ്ഥാന കൌൺസിലിലെ അച്ചടക്ക നടപടി സ്ഥിരീകരിച്ചു കാനം. പി എസ് സുപാലിനെ 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. പരസ്യ ശാസനയും നൽകി. എൽ ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസത്തിലെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് എറണാകുളത്ത് യുവമോർച്ച പ്രതിഷേധം. കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ എന്ന് പറഞ്ഞ് ആളുകളെ വെടിവെച്ച് കൊല്ലുന്നുവെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. കേരളത്തിൽ ജാർഖണ്ഡിലെ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ല. മാവോയിസ്റ്റത്തോട് സിപിഐക്ക് യോജിപ്പില്ലായെങ്കിലും അവരെ വെടിവെച്ച് തീർക്കാമെന്ന് ഭരണകൂടം മോഹിക്കുന്നത് ശരിയല്ലെന്നും കാനം. വെടിവെച്ചുകൊന്ന് മാവോയിസം അവസാനിപ്പിക്കാമെന്ന ധാരണ സിപിഐക്ക് ഇല്ല എന്ന് കാനം. ജനങ്ങൾക്ക് ഭീഷണിയായി മാവോയിസം കേരളത്തിൽ മാറിയിട്ടില്ല. ഭീഷണി പോലീസിന് മാത്രമാണ്. പോലീസ് നീക്കം കേന്ദ്ര ഫണ്ടിന് വേണ്ടിയാണെന്നും കാനം. നിലപാട് സർക്കാർ പുനഃപരിശോധിക്കണമെന്നും കാനം. കാനം രാജേന്ദ്രൻ എടുത്ത നിലപാടിനെ അഭിനന്ദിക്കുന്നുവെന്ന് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരളത്തിലെ മാവോയിസ്റ്റുകൾ സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാണ്. വഴിതെറ്റിയ യുവാക്കളും യുവതികളുമാണ് ഇക്കൂട്ടരെന്നും മുല്ലപ്പള്ളി. സംസ്ഥാനത്ത് മാവോയിസ്റ്റുകൾ പ്രവർത്തിക്കുന്നത് 5 ദളങ്ങളിലാണെന്ന് കേന്ദ്ര ഇന്റലിജൻസ്. ഓരോ ഏറ്റുമുട്ടലുകൾക്കും ശേഷം പുതിയ ദളങ്ങൾ രൂപീകരിച്ചാണ് മാവോയിസ്റ്റ് പ്രവർത്തനം. ഏറ്റവും ഒടുവിൽ രൂപീകരിച്ച ബാണാസുര ദളത്തിലെ പ്രവർത്തകനായിരുന്നു കൊല്ലപ്പെട്ട വേൽമുരുകൻ എന്ന് പോലീസ്. 2012 മാവോയിസ്റ്റുകൾ സംസ്ഥാനത്ത് സജീവമായി. കബനി ദളം കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകൾ കേന്ദ്രീകരിച്ച്.
പാലക്കാട്, കോയമ്പത്തൂർ, അട്ടപ്പാടി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് ഭവാനി ദളം. നിലമ്പൂരും ഗൂഡല്ലൂരും കേന്ദ്രീകരിച്ച് നാടുകാണി ദളം. തമിഴ്നാട്ടിൽ ബിജെപിയുടെ വെട്രിവേൽ യാത്ര തടഞ്ഞ നേതാക്കളെ അറസ്റ്റ് ചെയ്തു. യാത്ര നയിക്കുന്ന ബിജെപി തമിഴ്നാട് ഘടകം അധ്യക്ഷൻ എൽ മുരുകൻ, മുതിർന്ന നേതാക്കളായ എച്ച് രാജ, പൊൻ രാധാകൃഷ്ണൻ, സി ടി രവി എന്നിവർ അടക്കം 100 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മരടിലെ ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് സുപ്രീംകോടതിയുടെ താക്കീത്. നഷ്ടപരിഹാര തുക അടച്ചു തീർക്കണം. അടച്ചു തീർത്തില്ലെങ്കിൽ കണ്ടുകെട്ടിയ മുതൽ വിൽക്കാൻ അനുമതി നൽകും. ഇത് അവസാന അവസരമെന്നും ഫ്ളാറ്റ് നിർമ്മാതാക്കളോട് കോടതി. മരടിലെ പൊളിച്ച ഫ്ളാറ്റുകൾക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ രൂപീകരിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നായർ സമിതിയെ സഹായിക്കാൻ അമിക്കസ് ക്യൂറിയെ നിയമിച്ച് സുപ്രീംകോടതി. ഗൌരവ് അഗർവാൾ, അമിക്കസ് ക്യൂറി. ഫ്ളാറ്റ് നിർമ്മാതാക്കൾ 4 മറുപടി എഴുതി നൽകണം. ഡിസംബറിൽ കേസ് അവസാനിപ്പിക്കുമെന്നും ജസ്റ്റിസ് നരിമാൻ അധ്യക്ഷനായ ബെഞ്ച്. ലാവലിൻ കേസ് പരിഗണിക്കുന്നത് സുപ്രീംകോടതി വീണ്ടും നീട്ടി. 2 ശേഷം കേസ് പരിഗണിക്കുമെന്ന് ജസ്റ്റിസ് യു യു ലളിത് അധ്യക്ഷനായ ബെഞ്ച്. കേസ് നീട്ടിവെക്കണമെന്ന സിബിഐ ആവശ്യം കോടതി അംഗീകരിച്ചു. അധിക രേഖകൾ ഫയൽ ചെയ്യാനെന്ന പേരിലാണ് സിബിഐ കേസ് നീട്ടാൻ പറഞ്ഞത്. 1 സിബിഐ ആവശ്യപ്പെട്ടത് കേസ് മാറ്റുന്നത് 3 നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. കേസ് ഈ മാസം 16 ഇനി പരിഗണിക്കും. കേസ് നീട്ടിവെച്ചത് സർക്കാർ അഭിഭാഷകൻ ക്വാറന്റീനിലായതിനാൽ. കെ എം ഷാജി എംഎൽഎക്ക് തിരിച്ചടി. വീടിന്റെ അനധികൃത നിർമ്മാണം ക്രമപ്പെടുത്താനായി നൽകിയ അപേക്ഷ കോഴിക്കോട് കോർപ്പറേഷൻ തള്ളി. പിഴവുകൾ തിരുത്തി വീണ്ടും അപേക്ഷ നൽകണമെന്ന് ഷാജിയോട് കോർപ്പറേഷൻ. പ്ലസ് ടു കോഴക്കേസ്, വേങ്ങേരി ഭൂമി ഇടപാട് എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇഡിക്ക് നൽകിയെന്ന് മുസ്ലിം ലീഗ് നേതാവ് ടി ടി ഇസ്മായിൽ. 3 ചേർന്നാണ് വേങ്ങേരിയിൽ ഭൂമി വാങ്ങിയത്. പിന്നീട് ഇവിടെ വീട് പണിതത് കെ എം ഷാജി എന്നും ഇസ്മായിൽ. എംഎൽഎ സ്ഥാനം രാജിവെക്കാൻ എം സി കമറുദ്ദീന് സമ്മർദ്ദമേറുന്നു. കമറുദ്ദീനെ പാണക്കാട്ടേക്ക് വിളിപ്പിച്ചതായി വിവരം. മധ്യസ്ഥ ശ്രമങ്ങൾക്കായി ലീഗ് നേതൃത്വം ചുമതലപ്പെടുത്തിയ കല്ലട്ര മാഹിം ഹാജിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി. എം സി കമറുദ്ദീനെതിരായ പരാതികളുടെ എണ്ണം 100 കടന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ ആകെ പരാതികളുടെ എണ്ണം 110. എന്നാൽ ഇതുവരെ എംഎൽഎയെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ അന്വേഷണ സംഘം തയ്യാറായില്ല. തെളിവുകളെല്ലാം ശേഖരിച്ച ശേഷമാകും അത്തരം നടപടികൾ ലേക്കെന്ന സൂചന. എം ശിവശങ്കറിന്റെ അറസ്റ്റ് മറയ്ക്കാനായിരുന്നു തന്നെ കരിവാരി തേക്കാനുള്ള സിപിഎം ശ്രമത്തിന്റെ പിന്നിലെന്ന് ബിജെപി നേതാവ് കുമ്മനം രാജശേഖരൻ. ബിജെപി നേതാക്കൾക്ക് ഇതിൽ പങ്കില്ല. പത്മനാഭസ്വാമി ക്ഷേത്രം ഭരണസമിതി അംഗമായി ഉത്തരവ് ലഭിച്ച ദിവസമാണ് ക്രിമിനൽ കേസ് പ്രതിയാക്കിയതെന്നും കുമ്മനം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി അംഗമാക്കിയത് തനിക്കുള്ള അംഗീകാരമെന്ന് കുമ്മനം. തന്നെ ചെറുതാക്കി കാണിക്കാനാണെന്ന് ചിലരുടെ ഭാവന. തരം താഴ്ത്തിയതായി ചിലർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിന്റെ പ്രശ്നമാണ്. ഏൽപ്പിച്ച ചുമതല സമചിത്തതയോടെ ചെയ്യുമെന്നും കുമ്മനം. ശോഭാ സുരേന്ദ്രന്റെ വിമർശനത്തിന് പാർട്ടി പ്രസിഡന്റ് മറുപടി നൽകിയെന്ന് കുമ്മനം രാജശേഖരൻ. പാർട്ടിയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഒരു സമീപനവും ഉണ്ടാകരുത് എന്നാണ് നിലപാട്. തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തുമെന്നും കുമ്മനം. ശോഭാ സുരേന്ദ്രന്റെയും പി എം വേലായുധന്റെയും പ്രശ്നങ്ങൾ ബിജെപി ചർച്ച ചെയ്യുമെന്ന് പി കെ കൃഷ്ണദാസ്. പാർട്ടി ഒറ്റക്കെട്ടെന്നും കൃഷ്ണദാസ്. ബാലുശ്ശേരിയിൽ 6 പീഡിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം കുട്ടിയുടെ അച്ഛന്റെ സുഹൃത്തുക്കളിലേക്ക്. 4 പോലീസ് ചോദ്യം ചെയ്യുന്നു. പീഡനത്തിന് ഇരയായ പെൺകുട്ടി അപകടനില തരണം ചെയ്തു. കരിപ്പൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് സ്വർണ്ണക്കടത്ത് പ്രതി രക്ഷപ്പെട്ടു. സംഭവം ശരീരത്തിൽ ഒളിപ്പിച്ച സ്വർണം കണ്ടെത്താനായി കൊണ്ടോട്ടിയിലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ. ദുബായിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശി മുസ്താനെതിരെ കേസ്. പ്രതി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതായും കസ്റ്റംസ്. ബിലീവേഴ്സ് ചർച്ചിന്റെ ഉടമസ്ഥതയിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ റെയ്ഡ് തുടരുന്നു. ഇതിനകം 5 പിടിച്ചെടുത്തു. ബിലീവേഴ്സ് ചർച്ച് സ്ഥാപകൻ കെ പി യോഹനാന്റെ വീട് വീണ്ടും പരിശോധിക്കാൻ നീക്കം. ബിലീവേഴ്സ് ചർച്ചിന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിച്ച ഇലക്ട്രോണിക്സ് രേഖകളും പരിശോധിക്കുന്നു. ബാങ്ക് അക്കൌണ്ടുകളുടെ വിവരശേഖരണം തുടരും. ആദ്യ ദിവസത്തെ റെയ്ഡിൽ മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. ഈ ഫോണുകൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കും. ബിപിഎൽ വിഭാഗക്കാർക്ക് സ്വകാര്യ ലാബുകളിലും ആന്റിജൻ പരിശോധന സൌജന്യമായി നടത്താം. രോഗലക്ഷണമുള്ളവരെ സൌജന്യമായി പരിശോധിക്കും. സർക്കാർ ലാബുകളിൽ കാലതാമസം ഉണ്ടാവുമെങ്കിൽ സർക്കാർ അംഗീകരിച്ച സ്വകാര്യ ലാബുകളിൽ പരിശോധിക്കാം. സ്വകാര്യ ആശുപത്രികളിലും ലാബുകളിലും ആന്റിജൻ പരിശോധനയ്ക്ക് ഈടാക്കുന്നത് 625 രൂപ. ഈ തുക ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് സർക്കാർ
നൽകാൻ ഉത്തരവ്. കോവിഡ് മുൻനിര പ്രതിരോധ പ്രവർത്തകർക്കും സൗജന്യ പരിശോധന നടത്താം. ഇതിനായി ജില്ലാ കളക്ടർമാർ നടപടിയെടുക്കണമെന്ന് സർക്കാർ. ഇന്ത്യയിലെ പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും 50,000-ൽ താഴെ. 24 മണിക്കൂറിനിടെ 47,638 പേർക്ക് രോഗം, മരണം 670. രാജ്യത്തെ ആകെ രോഗികളുടെ എണ്ണം 84 ലക്ഷം കടന്നു. 1,24,000 പിന്നിട്ട് മരണം. ഇന്നലെ രോഗം ഭേദമായവർ 54,157 പേർ. ഇന്ത്യയിൽ താമസിക്കുന്ന വിദേശ പൌരന്മാർക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി ചൈന. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലാണ് ചൈനയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക്. ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്കും ചൈനയിൽ പ്രവേശനമില്ല. ഈ മാസം 11 മുതൽ ഒമാനിൽ എത്തുന്നവർക്ക് കോവിഡ് പരിശോധനാ ഫലം കയ്യിൽ കരുതണമെന്ന് ഒമാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ഒമാനിലേക്ക് വരുന്നവർ 96 മണിക്കൂറിനിടെ പരിശോധന നടത്തണം. ഒമാനിൽ എത്തുന്നവർക്ക് PCR പരിശോധനയും നടത്തും. അതിനുശേഷം 7 ദിവസം വരെ ക്വാറന്റൈൻ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക മലയാളം .news18.com.